രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിന് ശേഷം ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയോ ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തുകയോ ചെയ്യാറില്ല പിന്നെ സ്നേഹമാണെങ്കിൽ സ്നേഹമാണ് ഇഷ്ടമല്ലെങ്കിൽ ആ ആൾ മരിച്ചോ എന്ന് ഞാനെ വിചാരിക്കും യുഷ് ഗോപി എല്ലാം അറിയാവുന്ന ഒരാളാണെന്ന് മട്ടിൽ പറയാൻ പാടില്ല തന്നോളമായാൽ താനെന്ന് കാണാം സിനിമയിലുള്ളവർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി കാരണം അവർക്ക് സ്നേഹമൊന്നുമില്ലാരുള്ളൂ ആരോഗ്യമന്ത്രി അല്ല വിമർശിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൽ നടക്കുന്ന ഒരു അനീതി ചൂണ്ടിക്കാണിക്കുകയാണ് പണ്ട് ജാതകത്ത് വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എങ്കിൽ പോലും അതിൽ പറഞ്ഞിട്ടുണ്ട് നമസ്കാരം നടനും എം എൽ എയുമായ ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് ഇന്നത്തെ അതിഥി നമസ്കാരം സിനിമക്കാർ രാഷ്ട്രീയം സ്വപ്നം കാണാത്ത കാലം രാഷ്ട്രീയക്കാർ പൊതുവെ സിനിമക്കാരെ അംഗീകരിക്കാത്തൊരു കാലത്ത് എങ്ങനെയാണ് ഒരു വില്ലനായും നായകൻ്റെ അടിയും കൊണ്ട് നടന്നയാൾ എത്തി എനിക്ക് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനും എന്നെ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ യാതൊരു താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ പാകിയത് ശ്രീ കെ കരുണാകരനാണ് അദ്ദേഹമായിട്ട് എനിക്ക് അദ്ദേഹം താമസിക്കുന്ന വീടിനടുത്ത് ഞാൻ താമസിച്ചിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് പരാജയപ്പെട്ട് മടങ്ങി വന്ന് അവിടെ താമസമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിയും അത്രയും വലിയൊരു മനുഷ്യനുമായി നമുക്ക് എന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായ ഒരു ആൾക്ക് അത്രയും അടുക്കാൻ കഴിയും വളരെ പേഴ്സണൽ അടുപ്പമായിരുന്നു വളരെ അടുപ്പം എന്നാൽ ഞാനൊരു വല്ലാത്ത കുടുംബ ബന്ധം പോലെ ഒരു അടുപ്പമായിരുന്നു അങ്ങനെ ഒരു എന്നോടൊരു മകനോടുള്ള വാത്സല്യം ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹമാണ് പറഞ്ഞത് ഗണേശിൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയക്കാരനുണ്ട് ഒരു അതുകൊണ്ടത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ഞാൻ മയൂര് ലീഡർ എനിക്ക് പറ്റില്ല എനിക്ക് അന്ന് പറയാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്നെ സംബന്ധിച്ചൊരു ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുക അതിനുവേണ്ടി ഒരു ചാരിറ്റബിൾ സംഘടന തുടങ്ങുക എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ സിനിമാ അഭിനയത്തോടൊപ്പം അതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ട്രോബൻ കേന്ദ്രീകരിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് നിൽക്കും ഇങ്ങനെ അച്ഛനടുത്ത് പോയി നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ആൾക്കാർക്ക് കത്ത കഴുതി കൊടുക്കും അസുഖത്തിന് അസുഖമായിട്ടുള്ള ആൾക്കാരും മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് പ്രിയപ്പെട്ട ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് കത്ത് എഴുതി കൊടുത്തേക്ക് ഇത് കഴിഞ്ഞ് കത്ത് കൊണ്ട് പോയാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരും അപ്പം സാറേ എല്ലാ സൗകര്യം ചെയ്തുതെന്ന് ഞങ്ങൾ അസുഖമൊക്കെ ഭേദപ്പെട്ട് വളരെ സന്തോഷം അപ്പം അഞ്ച് വയസ്സ് മുടക്കില്ലാതെ ആളുകളെ സഹായിക്കാൻ ഈ പച്ച കളറുള്ള എം എൽ എയുടെ ലെറ്റർ പാഡ് ഉപകരിക്കും എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ലീഡർ പറഞ്ഞ ആഗ്രഹം നോക്കാം എന്ന് പറഞ്ഞു അച്ഛനേക്കാൾ മുന്നേ ഒരു രാഷ്ട്രീയക്കാരൻ ഗണേഷ് കുമാറിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ശ്രീ കെ കരുണാകരാണ് പക്ഷേ കെ കരുണാകരൻ ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തും കൊല്ലത്തും അതെ പാർലമെന്റിൽ മത്സരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു കൊല്ലത്ത് മത്സരിക്കാമെന്നായിരുന്നു പക്ഷെ ഒടുവിൽ പിന്നീട് ആന്റണി സാറും ഒക്കെ എന്നോട് വൈലാറവി സാറും പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിന ചർച്ചയിൽ ലീഡർക്ക് വേണ്ടി കെ മുരളീധരൻ ഗണേഷ് കുമാറിൻ്റെ പേര് പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ വന്നപ്പോൾ അവർ എം ബി ഗംഗാധരൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കുന്ന പതിനായിരം വോട്ടിനാണ് അപ്പോൾ ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ നമ്മുടെ മന്ത്രിമാരിൽ പലരെയും ഇപ്പോൾ സാധാരണക്കാർക്ക് പോലും പേര് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ കെ ബി ഗണേഷ് കുമാർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൈയ്യടി നേടുന്നത് അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുമ്പോഴാണ് ഒരു തരത്തിൽ അത് മുന്നണിയിൽ വരെ ശത്രുക്കളെ ഉണ്ടാക്കുന്നില്ല ഇല്ല അങ്ങനെ മുന്നണിക്കകത്ത് ശത്രുക്കളൊന്നുമില്ല ഞാൻ മന്ത്രിമാരെ വിമർശിക്കാറില്ല ഞാൻ വിഷയങ്ങളെയാണ് വിമർശിക്കുന്നത് അപ്പോൾ ആരോഗ്യമന്ത്രി അല്ല വിമർശിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൽ നടക്കുന്ന ഒരു അനീതി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ നിയമസഭാ പ്രശ്നങ്ങളൊന്നും ആരെയും വിമർശിച്ചുകൊണ്ടുള്ളതല്ല ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം വളരെ തിരക്കുള്ള ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നിയമസഭാ സമ്മേളനം അതിൽ ചോദ്യോത്തരം സബ്മിഷൻ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രദ്ധക്ഷണിക്കലെന്ന് തന്നെ പേര് തന്നെ അങ്ങനെയാണ് നിയമനിർമ്മാണത്തിനപ്പുറം നിയമസഭയിൽ നടക്കുന്ന ഏറ്റവും ആക്റ്റീവായിട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഇത്തരം ശ്രദ്ധക്ഷണിക്കലുകളും സബ്മിഷനുകളൊക്കെയാണ് അപ്പോൾ അതിലൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇപ്പം നമ്മൾ നിയമസഭയിൽ ഒരു ചോദ്യം ഇടുക ഇടുക എന്ന് പറഞ്ഞാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഫയലുകൾ എവിടെയെങ്കിലും ഉറങ്ങുകയായിരിക്കും ഈ ഉറങ്ങുന്ന ഫയലിനെ നിയമസഭയിൽ എം എൽ എയുടെ ചോദ്യം ചെല്ലുന്നതുകൂടി ഉദ്യോഗസ്ഥന്മാരെ ഉണർത്തുകയാണ് ഇതിന് വ്യക്തമായ മറുപടി പറയാൻ വേണ്ടി ഈ മരിച്ചു കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഈ ഫയൽ ഉണർന്നെഴുന്നേൽക്കുകയും പിന്നെയുള്ള ദിവസങ്ങൾ അതിനൊരു ചലനാത്മത ഉണ്ടാവുകയും ചെയ്യും അതിനുവേണ്ടിയാണ് നിയമസഭയിൽ കാലാകാലങ്ങളായി ചോദ്യോത്തരം അതുപോലെ സബ്മിഷൻ ശ്രദ്ധക്ഷണിക്കൽ എന്നിവയെല്ലാം വെച്ചിരിക്കുന്നു ഞാൻ ആ ശ്രദ്ധക്ഷണിക്കലേ നടത്തുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിന് ശേഷം ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയോ ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തുകയോ ചെയ്യാറില്ല രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിന് ശേഷം അന്നാണ് ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എന്നെക്കുറിച്ച് പത്രങ്ങളിൽ എഴുതിയ വാർത്തകൾ ടി വിയിൽ പറഞ്ഞ വാർത്തകൾ അസത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം എന്നെക്കുറിച്ച് എനിക്കറിയാവുന്ന ആർക്കും അറിയാൻ പറ്റത്തില്ല ഇതെല്ലാം പച്ച കള്ളമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇനി മറ്റുള്ളവരെ പറ്റി പറയുന്നതും കള്ളമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി സത്യ സത്യസന്ധതയുടെ അംശം ഒരു ടെൻ പെർസെൻ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പത്രം വായിക്കുന്നിർത്തി അതുകൊണ്ടാണോ താങ്കൾ മാധ്യമങ്ങൾക്ക് അഭിമുഖം പോലും അഭിമുഖം ഒന്നും കൊടുക്കില്ല കാരണം കോൺട്രവേഴ്സികളിലേക്ക് കൂടുതൽ പോകാൻ എനിക്കിഷ്ടമല്ല അല്ലാതെ തന്നെ കോൺട്രവേഴ്സി ഞാനൊന്നും ചെയ്യാതെ തന്നെ കോൺട്രവേഴ്സി കൊണ്ടുവന്ന് ചാക്കി കിട്ടി എൻ്റെ തലയിൽ വയ്ക്കുന്നുണ്ട് അതെ അപ്പോൾ അതിനോടൊന്നും പലപ്പോഴും പ്രതികരിക്കാത്തത് പലരും ചോദിക്കുക എന്താണ് അനങ്ങാത്തെന്ന് അതിൽ സത്യമില്ലാത്തതുകൊണ്ടാണ് അപവാദങ്ങൾ വിമർശനങ്ങൾ ഒരുപക്ഷെ സിനിമയിൽ തന്നെ ഒതുങ്ങിക്കൂടിയാൽ ഈ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് വന്നതുകൊണ്ട് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു എന്നാണ് എന്നെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് സാധാരണക്കാരൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്നെ പക്ഷേ ദോഷം പറയുന്നതാണ് ദോഷം പറഞ്ഞാൽ ഈ ചാനലുകൾക്കും പത്രങ്ങൾക്കും എന്തെങ്കിലും ഗുണമുള്ളൂ അല്ലെങ്കിൽ നല്ലത് ഇയാളൊരു മഹാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറ്റി നല്ലത് പറഞ്ഞാൽ എന്തെങ്കിലും ചർച്ചയുണ്ടോ ഇല്ല അപ്പോൾ അദ്ദേഹത്തെ കൊന്ന പറ്റി പറയുകയാണെങ്കിൽ വലിയ ചർച്ചയാണ് ഗണേഷ് കുമാറിൻ്റെ ജാതകത്തിലുണ്ട് തൊണ്ണൂറ് വരെ അപവാദങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടുള്ള വിഷയത്തിലൊക്കെ അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നുള്ളത് പണ്ട് ജാതകത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും അതിൽ പറഞ്ഞിട്ടുണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സ് വരെ ആയാലും ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്കത് ശീലമായി എനിക്കതിൽ പരാതിയില്ല എനിക്കതിൽ പരിഭവമില്ല ഞാനത്ര കാര്യമാക്കാറുമില്ല ജീവിതത്തിലേറിയ കാലവും അച്ഛൻ മന്ത്രിയായിരുന്നു അല്ലെങ്കിൽ എം എൽ എ ആയിരുന്നു സമ്പത്തിനിടയിൽ വളർന്നതാണ് എന്നിട്ടും എന്തുകൊണ്ട് പത്തൊൻപതാം വയസ്സ് മുതൽ സ്വയം സമ്പാദിക്കാൻ തുടങ്ങും തോന്നിയത് അതെൻ്റെ അച്ഛൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അച്ഛൻ അന്ന് തന്നെ കൈവിട്ടു തനിച്ച് അധ്വാനം ജീവിക്കണം എന്ന് സിനിമയിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ ഒരു എഞ്ചിനീയർ ആക്കണം അമേരിക്കയിലേച്ച് പഠിപ്പിക്കണം അവിടെങ്ങാനും ജീവിക്കണം എന്നൊക്കെയാണ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കാതെ പോയപ്പോൾ അച്ഛൻ ആ സിനിമയെങ്കിൽ ആ പോയ വഴിക്ക് അച്ഛൻ പറയാറുണ്ടായിരുന്നു അടിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് അടിക്കുക അപ്പോൾ അങ്ങനെ പോയി അതിൽ നിന്ന് സമ്പാദിച്ച് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് വിടുകയായിരുന്നു സിനിമയിലേക്ക് പോകുന്നതിനോട് തീരെ താല്പര്യമില്ല തീരെ അച്ഛൻ്റെ തീരെ താല്പര്യമില്ലായിരുന്നു സിനിമ അമ്മയ്ക്ക് താല്പര്യമായിരുന്നു അത്രയ്ക്ക് അമ്മ ഈ സിനിമ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കുന്നവരെയും ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് ഞാൻ പൂർണ്ണം സമയം ഒരു സിനിമാ നടനായിട്ട് നിൽക്കണം എന്നായിരുന്നു അമ്മ ആഗ്രഹിച്ചത് കെ ജി ജോർജിൻ്റെ ഇരകൾ എന്ന സിനിമയിലൂടെ വരുന്നു അത്യാവശ്യം അഭിനേതാവ് എന്ന നിലയിൽ മികവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രേക്ഷകരുടെ കൈയ്യടി നേടിയ ഒരു നടൻ കൂടിയാണ് പക്ഷേ നായകനിരയിലേക്ക് ഉയരാനുള്ളൊരു ആഗ്രഹമൊന്നും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ലേ ഞാൻ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻകാർ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബുദ്ധി പ്രയോഗിക്കും മലയാള സിനിമയിൽ എന്നാൽ പല കാലാകാലങ്ങളും ഒരുപാടുണ്ട് ഇപ്പോൾ വർണ്ണിക്കുന്നില്ല അന്ന് അവർ പ്രയോഗിച്ചൊരു എന്ന് പറഞ്ഞാൽ പൈസ വെറുതെ കളയേണ്ട പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കേണ്ട എന്നാൽ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട ഇത്ര രൂപയ്ക്ക് കൊടുക്കാവും തീപ്പെട്ടി പടത്തിൻ്റെ അത്രയും ചെറിയ സൈസിലേക്ക് കൊടുക്കുക ഒരു തീപ്പെട്ടിയിലെ വലിപ്പത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇരകളിൽ മുഴുവൻ എഴുതാൻ സ്ഥലമില്ല പിന്നെ നമ്മുടെ തല കാണില്ലല്ലോ അപ്പോൾ പബ്ലിസിറ്റി ഇല്ലാതെ വന്ന പടം അതാണ് അന്ന് എല്ലാ വന്ന നായകന്മാരും തകർന്നു ഇത് ലംഘിച്ച് ഉള്ളൂ ഒന്ന് ഗാന്ധിമതി ബാലനാണ് അപരൻ എന്ന സിനിമയിൽ പത്മരാജൻ ജയറാമനെ അവതരിപ്പിക്കുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഈ ദരിദ്ര പരസ്യം അവസാനിപ്പിച്ചുകൊണ്ട് അവർ വൻതോതിൽ പരസ്യം ചെയ്യാം ജയറാമിൻ്റെയും മധുസാറിൻ്റെ പടം പച്ച പുതുമുഖം വരുന്നു ആ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാലഘട്ടത്തിൽ വന്നതിൽ രക്ഷപ്പെട്ട ഒരേ ഒരു നായകൻ ജയറാം മാത്രമാണ് കാരണം ജയറാമിന് ആ പബ്ലിസിറ്റി കിട്ടി ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോഴും ആൾക്കാർക്കുള്ളൊരു വിശ്വാസം എന്നുള്ളത് എന്തായാലും അദ്ദേഹം കട്ടുമുറിക്കില്ല അഴിമതി നടത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അത് ഈ പറയുന്നത് പോലെ ചെറുപ്പം മുതൽ തന്നെ കാശ് കണ്ടു വളർന്നതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ആദ്യം ഇറങ്ങുന്ന എല്ലാ കാറുകളും സ്വന്തമാക്കുന്ന ഒരു ഉണ്ടായിരുന്നു പ്രാന്തുണ്ടായിരുന്നു താങ്കൾക്ക് ഏത് മോഡൽ കാർ ഇന്ത്യയിൽ ഇറങ്ങിയാലും ആദ്യം വാങ്ങിക്കുകയായിരുന്നു ഒന്നുകിൽ ഞാൻ വാങ്ങിക്കും അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിക്കും ിലൊരാൾ വ്യത്യസ്തമായ മോഡലുകൾ വാങ്ങിക്കുമായിരുന്നു അതിലേക്ക് ഒരുപാട് പൈസ എനിക്ക് പോയി അന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും കാര്യമില്ല നമ്മളിപ്പോൾ ഏത് കാറിൽ പോകുന്ന നോക്കിയിട്ട് ആളുകൾ നമ്മളെ മഹത്വത്തെ വിലയിരുത്താറില്ല ഒരാൾക്ക് നാല് നേരം ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ മൂന്ന് പേരെ കഴിക്കാൻ പറ്റും എത്ര ഉണ്ടെങ്കിലും നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കുക ആഡംബരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അറിഞ്ഞ് അനുഭവിച്ചു വന്ന ഒരാൾ എങ്ങനെ അതിൽ നിന്നെല്ലാം മാറി പിന്നീട് ഒരു ദൈവവിശ്വാസിയായിട്ട് മാറും അതൊരു വലിയൊരു ഒരു ചേഞ്ചാണ് അതെങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവത്തോട് കൂടുതലെടുത്തപ്പോൾ ഇതിലൊന്നും അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമുക്കെന്താണോ ഉള്ളത് അത് നമുക്ക് കിട്ടിയ ബോണസും കൂടിയാണെന്ന് കരുതി നമ്മൾ ജീവിക്കണം പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇന്നില്ല ഇല്ല നമ്മൾ മലയാളികൾക്ക് അവധം വരുന്നത് ഒരു ബിസിനസ് തുടങ്ങി ആദ്യം തന്നെ പോയിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ക്യാപിറ്റലെടുത്ത് അതിൽ നിന്ന് നല്ല വില കൂടി രണ്ട് കാറ് വാങ്ങിക്കും എന്നിട്ട് അതിൽ രണ്ട് സ്വർണ്ണ വിളയൊക്കെ ഇട്ടിട്ട് അതിൽ വലിയ കൂടിയ വില കൂടി ഒരു വാച്ച് ഒക്കെ വായിച്ച് കെട്ടി അതിനിങ്ങനെ യാത്ര ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കും മറ്റുള്ളവർ അസുഖയോടെ പറയുന്നതെന്താണെന്ന് ഈ പാവം കേൾക്കുന്നില്ല നമ്മളൊരിക്കൽ വലിയ ആളുകളല്ല നമ്മൾ വലിയ ആളാകുന്നത് മറ്റുള്ളവരെ കാഴ്ച കണ്ണിലാണ് മറ്റുള്ളവരെ കണ്ണിൽ നമ്മൾ വലിയവനാകണമെങ്കിൽ സ്നേഹം മാത്രമേ പാടുള്ളൂ നേരത്തെ സ്വയം നിലപാട് സ്വന്തം രാഷ്ട്രീയം തുറന്നു പറയാൻ പേടിയായിരുന്നു സിനിമക്കാർക്ക് അതിലിപ്പോഴും മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ സിനിമയിലുള്ളവർക്ക് അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ല അവർ ഈ പണ്ട് നമ്മുടെ പറഞ്ഞാൽ സിനിമ ഭാവിയെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷ സാ ചായ്വിലാണ് മുകേഷിൻ്റെ സിനിമകൾ വരുന്നു മുകേഷ് ഒരു ഇടതുപക്ഷ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളാണ് അതുപോലെ സുരേഷ് ഗോപി ബി ജെ പിയുടെ ഒരു നേതാവാണ് അദ്ദേഹം എം പി ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ സ്റ്റേജ് ക്യാമറയുടെ സ്ക്രീൻ സ്ക്രീൻ്റെ തുമ്പിലിരിക്കുമ്പോൾ അവിടെ ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ നമ്മൾ ആസ്വാദനം മാത്രമേ ഉള്ളൂ നല്ല സിനിമയാണെങ്കിൽ കൈയടിക്കും നല്ല സിനിമ അല്ലെങ്കിൽ പോവും അതിനകത്ത് രാഷ്ട്രീയം ഒന്നും ഉണ്ടാവും അങ്ങനെയൊന്നും മലയാളി ചെയ്യില്ല മലയാള സിനിമയിൽ നിന്ന് ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പാർലമെൻ്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ശ്രീഗണേഷ് കുമാറാണ് അതിനുശേഷം മറ്റ് സിനിമക്കാർക്കും രാഷ്ട്രീയോ സ്വാഭാവിക എനിക്ക് ശേഷം മുകേഷ് വന്നു പിന്നെ ജഗദീഷ് വന്നു ഭീമൻ രഘു വന്നു എല്ലാ പിന്നെ ധർമ്മജൻ ഇപ്പം പിഷാരടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അന്ന് ഇറങ്ങാൻ ആർക്ക് ഏതൊരു പൗരനും രാഷ്ട്രീയത്തിൽ വരാം പക്ഷെ ഞാൻ ആദ്യം ജയിക്കുമെന്ന് പറയുന്ന പത്തനാപുരത്ത് എൻ്റെ അച്ഛനുണ്ടായിരുന്ന സ്വാധീനം അപ്പോൾ എനിക്കെതിരെ വന്ന നെഗറ്റീവുകളെ ഞാൻ അതിജീവിച്ചു ഞാൻ ആ കാലത്ത് ചെയ്തിരുന്ന ചില സീരിയലുകളിലെ നല്ല കഥാപാത്രങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു അത് എനിക്ക് അനുഗ്രഹമായി പിന്നെ ഞാൻ പറഞ്ഞ വാക്കിൻ്റെ സത്യസന്ധത ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്കില്ല അത് ഞാൻ തരുമെന്ന് പത്തനാഴ്ച ജനങ്ങളോട് പറഞ്ഞു എൻ്റെ ആ വാക്കിൻ്റെ സത്യസന്ധത എന്തുകൊണ്ടു അവർ വിശ്വസിച്ചു അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇരുപത്തി മൂന്ന് വർഷം ഞാൻ തികച്ചെയാണ് പത്തനംതിട്ട നിയമവനത്തിൻ്റെ എം എൽ എ ആയിട്ട് അത്രത്തോളം ആ അവിടുത്തെ ജനങ്ങളെ എന്നെ സ്നേഹിക്കുന്നു ഞാൻ അവരെ സ്നേഹിക്കുന്നു അവരാണ് എന്നെ എല്ലാ ഈ എല്ലാ കോൺട്രവേഴ്സീസും ഉണ്ടാകുമ്പോഴും എല്ലാ ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളൊരു മകനെപ്പോലെ ഒരു സഹോദരനെ പോലെ ഒരു സ്നേഹിതനെ പോലെ എന്നെ കാത്തു നിൽക്കുകയാണ് എന്നെ കാത്തു രക്ഷിക്കുന്നവരാണ് അവരെ ബലമാണ് എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുന്നണി മാറിയിട്ട് മത്സരിക്കുമ്പോഴും ഗണേഷ് കുമാർ ജയിച്ചു പോകുന്നത് അതുകൊണ്ടായിരിക്കാം ആ സ്നേഹം ഞാൻ പറഞ്ഞില്ല എന്നോടുള്ള സ്നേഹം രാഷ്ട്രീയത്തിൻ്റെതല്ല അങ്ങനെ നാട്ടുകാരുടെ സ്നേഹം കൊടിയുടെ നിറത്തിനപ്പുറം അതിരുകൾക്കപ്പുറം താങ്കൾക്കുണ്ട് പക്ഷേ മത്സരിക്കുന്ന സമയത്ത് എതിരാളികളായിട്ട് സ്വന്തം സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ വന്നതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ പ്രത്യേകിച്ച് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജഗദീഷ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിയിൽ ഭീമൻ്റെ ഭീമൻ്റെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ജഗദീഷ് വന്നപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു കാരണം വെച്ചാൽ എന്താണ് സിനിമയിലുള്ളവരിങ്ങനെ എന്ന് എനിക്ക് തോന്നി കാരണം മുമ്പ് അരുൺ ചോദിച്ചൊരു ചോദ്യമുണ്ട് സിനിമയിലുള്ളവർക്ക് ഇപ്പം ഒരു താല്പര്യം എന്നെപ്പറ്റി പറഞ്ഞില്ല അത് സിനിമയിലുള്ളവർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി കാരണം അവർക്ക് സ്നേഹമൊന്നുമില്ല ആരോടും അവരപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നിയത് ജഗദീഷ് വന്നു എനിക്കെതിരെയൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് ജഗദീഷ് അതെല്ലാം കഴിഞ്ഞ് എന്നെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞു ജഗദീഷിൻ്റെ കുടുംബത്തിലെ വൈഫായിരുന്നാലും ജഗദീഷിൻ്റെ മക്കളായിരുന്നാലും കുട്ടിക്കാലം മുതൽ എന്നോട് നല്ല സ്നേഹം വന്നു കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കും ഇപ്പോൾ അവർക്ക് വലിയ ആയി കുഞ്ഞായിരിക്കുമ്പോഴേ ആന വീട്ടിൽ പോവുകയും നമ്മൾ ആ പിള്ളേരുമായിട്ട് കളിക്കുകയും അങ്ങനെ ജഗദീഷിൻ്റെ ഭാര്യ ഞാൻ വളരെ ബഹുമാനിച്ചിരുന്നൊരു ഡോക്ടറാണ് വളരെ സത്യസന്ധയായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു ഡോക്ടർ എമ അവർ വളരെ ഈ ഫോറൻസിക് സയൻസിലൊക്കെ പോയാലും അതിവിദഗ്ധയും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെയുള്ള ജഗദീഷ് എനിക്കെതിരെ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയാം ഞാൻ അദ്ദേഹം ഒരു കാര്യമാണ് ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മത്സരിച്ച ഒരാളെക്കുറിച്ചും ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഇന്നുവരെ തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല പിന്നെ ഭീമൻ്റെ കുനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അതിനെ ഒരു തമാശയായിട്ട് കണ്ടുള്ളൂ അദ്ദേഹത്തിനോട് പലരും വോട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് വോട്ട് തരണം അമ്മ ചീന്ന് പറയുമ്പോൾ ഒരു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ തിരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചീർക്കാർ ഞാൻ ഗണേശന് കൊടുത്തേ ജഗദീഷിനും കൊടുക്കല്ലേ എന്ന് പറഞ്ഞു അത്ര ഭീമൻ്റെ കുഞ്ഞെ മനസ്സിൽ അങ്ങനെ ദുഷ്ടചിന്തയെന്ന് പറയൂ ഭീമൻ്റെ കുനെ അറിയാൻ ജയിക്കില്ല എന്നാലും അദ്ദേഹം അതിൻ്റെതായ രീതിയിൽ അതൊരാഹ്ലാദപരമായൊരു മനോഹരമായൊരു രംഗമാക്കി തീർത്തു എന്നുള്ളതാണ് അദ്ദേഹം ഒരു നമുക്കൊരു ഭീമൻ രഹു വന്നതില്ലൊന്നും എനിക്ക് സങ്കടം തോന്നില്ല ഭീമൻ രഹു ഇതുള്ള തമാശകൾ ഇപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തെ നമ്മളൊരു ദുഷ്ടായ കാണണ്ട മനസ്സിൻ്റെ ഒരു ശുദ്ധത കൊണ്ട് ചെയ്യുന്നതാണ് സിനിമയിലെ സൗഹൃദങ്ങൾക്ക് ആത്മാർത്ഥതയില്ല എന്നാണോ താങ്കൾ പറയാം നൂറ് ശതമാനമില്ല അത് ഞാനല്ല സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള സിനിമയുടെ അടുത്തൂടെങ്കിലും പോയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് നൂറ് ശതമാനം എന്നാണ് ഞാൻ എൻ്റെ വാക്കല്ല ഉപയോഗിക്കുന്നത് പണ്ട് പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരൻ അദ്ദേഹമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ സൂഹനമായിട്ടും എനിക്ക് വളരെ നല്ല ബന്ധമായിരുന്നു നമ്മളെ കുടുംബമായിട്ടും വളരെ അടുത്ത ബന്ധമായിരുന്നു വളരെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം പുള്ളി ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കുമെങ്കിലും വളരെ സാധുവായ ഒരു മനുഷ്യനാണ് ആരെയും ദ്രോഹിക്കാനൊന്നും അങ്ങേർക്ക് മനസ്സുള്ള ആവും എന്നൊക്കെ പറയും ഈ പൃഥ്വിരാജിനെ പലപ്പോഴും കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ പഴയ രീതികളിൽ എനിക്ക് ഓർമ്മ വരാറുണ്ട് ഒരു ദിവസം നമുശേരി വേണം എന്നോട് പറഞ്ഞു ഗണേശാ ഇത് സിനിമാക്കാരെയൊന്നും വിശ്വസിക്കരുത് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല അവരെ അപ്പം അപ്പ എന്ന് വിളിക്കുന്നവരാ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കേട്ടോ കമ്പനി കൂടാൻ എന്ന് പറഞ്ഞു അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഞാൻ അതൊന്നും വകവയ്ക്കാതെ എല്ലാവരോടും നല്ല സൗഹൃദം എത്തി പ്രത്യേകിച്ച് ഞാൻ സിനിമയുടെ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാവരെയും പ്രവേശിപ്പിച്ചു അവരുടെ കാര്യങ്ങൾ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് ഓരോ പൊസിഷനിൽ ഇരുത്തിയ ആളുകളുണ്ട് ഇവർ പിറ്റേ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പുറേ സാറേ 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 വിളിച്ച് പോകുന്ന സ്റ്റേറ്റ് ബോർഡൊക്കെ വിളിച്ചുപോലും നന്ദി കാണിച്ചു നന്ദി കാണിച്ചു ശ്രീ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തകയുടെ ദേഹത്ത് കൈവച്ചത് വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണല്ലോ അതിൻ്റെ രമേശ് ചെന്നിത്തല പറഞ്ഞത് സുരേഷ് ഗോപി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്തത് കൊണ്ട് സംഭവിച്ചതായിരിക്കാമെന്നാണ് ചെന്നിത്തല പറഞ്ഞത് അങ്ങനെയുണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ മാറ്റി നിർത്തേണ്ട സ്വഭാവങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച് ഞാൻ അരുണോട് മറുപടി പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ചെയർമാനായിട്ടൊന്നും അല്ല മറുപടി പറയുന്നത് എനിക്കറിയാവുന്ന സുരേഷ് ഗോപി ദുരുദ്ദേശത്തോടെ ഒരു സ്ത്രീയെ ടച്ച് ചെയ്യുന്ന ആളല്ല സത്യം പറയണമല്ലോ പക്ഷേ അദ്ദേഹം അത് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ വേണ്ടിയിരുന്നില്ല എന്നായി പറയണം എനിക്ക് കാരണം ആ കുട്ടി ആദ്യം തന്നെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു രണ്ടാമതും തൊട്ടു അപ്പോഴും ആ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചു ആ കുട്ടിക്ക് അവിടെ മാന്യമായി ആ കുട്ടിക്ക് അതിൽ കൂടുതൽ പെരുമാറാൻ പറ്റത്തില്ല മൂന്നാമത്തെ പ്രാവശ്യം ആ കുട്ടി കൈ പിടിച്ചു മാറ്റി ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു വേണമെങ്കിൽ ഒരു ഒച്ചയും മേളമൊക്കെ അവിടെ ഉണ്ടാകുന്നത് പക്ഷേ ആ കുട്ടി അവിടെ വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തത് പക്ഷേ സുരേഷ് ഗോപി ആദ്യത്തെ കൈ വെച്ചപ്പോൾ അസ്വസ്ഥ പ്രകടിച്ചു തന്നെ അത് തിരിച്ചറിയണമായിരുന്നു ആ കുട്ടി അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പ്രയോഗിച്ചില്ല പിന്നെ എല്ലാവരും നമ്മളെക്കാളും ചെറിയവരും നമ്മുടെ മുമ്പിൽ പിള്ളേരും ഒന്നും അല്ല ഈ മാധ്യമ പ്രവർത്തകർ വരുമ്പോൾ തന്നോളമായാൽ താനെന്ന് കാണണം അപ്പോൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചെറുപ്പ മാധ്യമ പ്രവർത്തകരെല്ലാം ചെറുപ്പക്കാരെ ഒരുപാട് യുവതി യുവാക്കളാണ് വരുന്നത് അവരോട് മക്കളെപ്പോലെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലാവാം പക്ഷേ അവർ ചോദിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അവരും നമ്മളെപ്പോലെ തന്നെ സീനിയറാണ് അവർ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ കൃത്യമായ മറുപടി പറയും അല്ലാതെ അവരെ പരിഹസിക്കുകയും അത്തരം സുരേഷ് ഗോപിയുടെ രീതികൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എനിക്കത് യോജിക്കാൻ കഴിയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ തമാശയൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ടുണ്ട് ഓർമ്മയില്ലേ എന്നൊക്കെ പറയുന്ന കാര്യമാണ് സുരേഷ് ഗോപിക്ക് അത്രയ്ക്കുള്ള സീനിയറിറ്റി ഒന്നും ഇല്ലാത്തില്ല ഈ രാഷ്ട്രീയത്തിൽ ഞാനൊക്കെ അച്ഛൻ്റെ രാഷ്ട്രീയത്തേക്കുമ്പോഴേ രാഷ്ട്രീയം അറിയാം കൊല്ലം പത്തിരുപത്തഞ്ച് കഴിഞ്ഞ് ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വന്ന് അത് ഒരുപാട് കഴിയും സുരേഷ് ഗോപി വരുന്നത് സുരേഷ് ഗോപി എല്ലാം അറിയാവുന്ന ഒരാളാണെന്ന് മട്ടിൽ പറയാൻ പാടില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സുരേഷ് ഗോപി എന്ന ചാരിറ്റിയോടൊക്കെ എനിക്ക് വളരെ ബഹുമാനം തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ കടം വാങ്ങി എൻ്റെ കഴിവ് കേടു കൊണ്ട് ഞാൻ ബാധ്യതക്കാരനായാൽ അത് അരുൺ വീട്ടിൽ തരിക എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റി ആയിട്ട് കാണാൻ പറ്റും ഒരു ക്യാൻസർ രോഗിയെ സഹായിക്കാം ഒരു വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു മാരകമായ രോഗം ബാധിച്ചൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ എത്ര വേണമെങ്കിലും പൈസ ചിലവാക്കാം ഇതൊരു ചാരിറ്റി ആയിട്ട് അദ്ദേഹം ഈയിടെ പറയുന്നിട്ട് ഞാൻ കേരളത്തിലെ എത്ര ബാറശാല മുതൽ എത്ര ബാങ്കുകളിൽ ഞാൻ പൈസ അടച്ചു കൊടുത്തെന്നാണ് ചോദിച്ചത് അതൊരു പൊതുപ്രവർത്തന ജോലിയല്ല അത് ആളുകളെ ദുഷിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ അദ്ദേഹം ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്നത് ആ സഹായം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ലോൺ ലോണുടെ കൊടുക്കലല്ല ഏത് വകുപ്പായാലും ഒരു മന്ത്രി എന്ന നിലയിൽ എങ്ങനെ പോകണം എന്നുള്ളതാണ് താങ്കളുടെ തീരുമാനം പിന്നെ സ്നേഹമാണെങ്കിൽ സ്നേഹമാണ് ഇഷ്ടമല്ലെങ്കിൽ ആൾ മരിച്ചു എന്ന് ഇറങ്ങി വിചാരിക്കും